പ്രിയ കൂട്ടുകാരെ ദ കിഡ്സ് എഡീസോണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോബൽ പുരസ്കാരങ്ങളുടെ പ്രഖ്യാപനം ഇന്നത്തെ സാമ്പത്തിക ശാസ്ത്ര സമ്മാനത്തോടെ പൂർത്തിയായിരിക്കുകയാണല്ലോ നോബൽ സമ്മാനത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ സ്നേഹവും പ്രോത്സാഹനവുമാണ് കൂടുതൽ നല്ല വീഡിയോസ് ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുമല്ലോ കൂട്ടുകാരെ നോബൽ സമ്മാനത്തിന്റെ ചരിത്രം നമുക്ക് പരിശോധിക്കാം ശാസ്ത്ര സാഹിത്യ മേഖലകളിൽ ലോകത്തിന് മഹത്തായ സംഭാവനകൾ നൽകുന്നവർക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് നോബൽ സമ്മാനം ശാസ്ത്രമേഖലയിൽ ഫിസിക്സ് കെമിസ്ട്രി എക്കണോമിക്സ് ഫിസിയോളജി അഥവാ മെഡിസിൻ എന്നിവയ്ക്കും കൂടാതെ സാഹിത്യം സമാധാനം എന്നീ മേഖലകൾക്കുമാണ് നോബൽ പുരസ്കാരം നൽകുന്നത് ഡൈനാമിറ്റിന്റെ കണ്ടുപിടുത്തത്തിലൂടെ ലോക ശ്രദ്ധ നേടിയ സ്വീഡിഷ് ശാസ്ത്രജ്ഞനായ ആൾഫ്രഡ് നോബലിന്റെ സ്മരണാർത്ഥം ആണ് നോബൽ സമ്മാനം നൽകുന്നത് ആയിരത്തി തൊള്ളായിരം ജൂൺ ഇരുപത്തി ഒൻപതിന് സ്ഥാപിതമായ നോബൽ ഫൗണ്ടേഷൻ ആണ് പുരസ്കാരങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നാൽ അവാർഡിന് അർഹരായവരെ തിരഞ്ഞെടുക്കുന്നത് നോബൽ ഫൗണ്ടേഷൻ അല്ല ആൽഫ്രഡ് നോബലിന്റെ വിൽപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം പല കമ്മിറ്റികളാണ് നോബൽ ജേതാക്കളെ തിരഞ്ഞെടുക്കുന്നത് ഫിസിക്സ് കെമിസ്ട്രി ഇക്കണോമിക്സ് എന്നിവയ്ക്കുള്ള പുരസ്കാരം റോയൽ സ്വീഡിഷ് അക്കാഡമി ഓഫ് സയൻസസും ഫിസിയോളജി അഥവാ മെഡിസിൻ ഉള്ള പുരസ്കാരം സ്റ്റോക്ക് ഹോമിലെ കരോലിൻസ്ക ഇൻസ്റ്റിറ്റ്യൂട്ടും സാഹിത്യത്തിനുള്ള പുരസ്കാരം സ്വീഡിഷ് അക്കാഡമിയും സമാധാനത്തിനുള്ള പുരസ്കാരം നോർവീജിയൻ പാർലമെന്റ് തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയുമാണ് അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ആണ് ആദ്യ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നത് അന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ വ്യക്തികളും സംഘടനകളും ഉൾപ്പെടെ തൊള്ളായിരത്തി അറുപതോളം പേർക്ക് നോബൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പുരസ്കാരം വൈദ്യശാസ്ത്രത്തിനും കുറവ് സാമ്പത്തിക ശാസ്ത്രത്തിനുമാണ് ലഭിച്ചിരിക്കുന്നത് ഫിസിയോളജി ഓർ മെഡിസിൻ വൈദ്യശാസ്ത്രം ഹാർവി ജെ ഓൾട്ടർ ചാൾസ് എം റൈസ് മൈക്കിൾ ഹൂട്ടൺ എന്നിവരാണ് വൈദ്യശാസ്ത്രത്തിലെ നോബൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപതിൽ നേടിയത് ഹെപ്പറ്റൈറ്റിസ് സി വൈറസിനെ കുറിച്ചുള്ള പഠനമാണ് ഇവരെ നോബൽ സമ്മാനത്തിന് അർഹരാക്കിയത് ഫിസിക്സ് ഭൗതികശാസ്ത്രം റോജർ പെൻറോസ് റെയിൻഹാർഡ് ഗെൻസൽ ആൻഡ്രിയ ഗെസ് എന്നിവരാണ് ഈ വർഷത്തെ ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് തമോഹർത്തങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഇവരെ പുരസ്കാരത്തിന് അർഹരാക്കിയത് കെമിസ്ട്രി രസതന്ത്രം ഇമാനുവൽ ഷാർപെന്റിയർ ജെനിഫർ ഡൂന എന്നിവരാണ് രണ്ടായിരത്തി ഇരുപതിലെ രസതന്ത്രത്തിനുള്ള പുരസ്കാരം പങ്കിട്ടത് ജനിതക എഡിറ്റിംഗിന് സഹായിക്കുന്ന ഉപാധി കണ്ടുപിടിച്ചതിനാണ് ഇവരെ തേടി നോബൽ സമ്മാനം എത്തിയത് സാഹിത്യം അമേരിക്കൻ കവയത്രിയായ ലൂയിസ് ഗ്ലക്കിനാണ് രണ്ടായിരത്തി ഇരുപതിലെ സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് വ്യക്തിയുടെ അസ്തിത്വത്തെ സാർവലൗകികമാക്കുന്ന രചനാരീതി എന്നാണ് നോബൽ സമ്മാനം പ്രഖ്യാപിച്ചുകൊണ്ട് സ്വീഡിഷ് അക്കാഡമി ഇവരെ കുറിച്ച് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പുൽസർ പ്രൈസ് രണ്ടായിരത്തി പതിനാലിലെ നാഷണൽ ബുക്ക് അവാർഡ് തുടങ്ങി ഒട്ടേറെ അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും ലൂയിസ് ഗ്ലക്കിന് ലഭിച്ചിട്ടുണ്ട് ദ ടൈംസ് ഓഫ് അക്കുലസ് ദ വൈൽഡ് ഐറിസ് ഫസ്റ്റ് ബോൺ ലാൻഡ്സ് എന്നിവയാണ് ലൂയിസ് ഗ്ലക്കിന്റെ പ്രധാന കൃതികൾ സമാധാനം വേൾഡ് ഫുഡ് പ്രോഗ്രാമിനാണ് രണ്ടായിരത്തി ഇരുപതിലെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ലോകത്താകെ പട്ടിണിയെ നേരിടാനുള്ള ശ്രമങ്ങൾക്കാണ് ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന വേൾഡ് ഫുഡ് പ്രോഗ്രാമിന് നോബൽ സമ്മാനം ലഭിക്കുന്നത് സാമ്പത്തിക ശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള രണ്ടായിരത്തി ഇരുപതിലെ നോബൽ സമ്മാനം പോൾ മിൽഗ്രോം റോബർട്ട് വിൽസൺ എന്നിവർക്കാണ് ലഭിച്ചത് പ്രിയ കൂട്ടുകാരെ നോബൽ സമ്മാനത്തിന്റെ കൂടുതൽ കൗതുകകരമായ വസ്തുതകൾ ഉൾപ്പെടുത്തി അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം അതുവരെ എല്ലാവരും സുരക്ഷിതരായി ഇരിക്കുക നന്ദി